ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபர்க മഹിഷാസുര, ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേ? അഖിലത്തെ രക്ഷിക്കാൻ ഒരു കവചമായി ആ ആദിശക്തി തന്നെ വന്നെത്തിക്കഴിഞ്ഞു. കോപാകുലയായി എന്റെ അമ്മ ആദിപരാശക്തിയാണ് വന്നിരിക്കുന്നത്. നിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണിത്. മഹാശക്തി നിന്നെ നിർമൂലമാക്കാൻ വന്നിരിക്കുകയാണ്. ഏയ് മുരുക, നീ വാക്കുകൾ വിഷം പോലെയാണ് ഛർദ്ദിക്കുന്നത്. യഥാർത്ഥ വിഷത്തിന്റെ വീര്യം നിന്നെ ഞാൻ അറിയിക്കുന്നതാണ്. അസുര, ചെല്ലു. ഞാൻ ദുർഗാദേവി വന്നിട്ടുണ്ടെന്ന്, കാളിയായും കാലദേവിയായും വന്നിട്ടുണ്ടെന്ന് ആ മഹിഷാസുരനോട് പോയി പറഞ്ഞിട്ട് വരൂ. പെണ്ണിന്റെ രൗദ്രശക്തിയായി മഹിഷാസുരന്റെ പാപങ്ങൾക്ക് മരണശിക്ഷ നൽകാൻ വന്നിരിക്കുകയാണ്. മഹാരാജൻ, അത് ഞാൻ എങ്ങനെയാണ് വ്യക്തമാക്കി തരിക? വാളുപോലുള്ള മിഴികളും സൂര്യനെപ്പോലെ ഒളിവീശുന്ന വദനവും ഉപമിക്കാൻ കഴിയാത്ത സൗന്ദര്യവും സമനില തെറ്റിക്കുന്ന കടുത്ത കോപവും രൗദ്രവുമുള്ള ഒരു പെണ്ണ് താൻ തന്നെയാണ് ദുർഗയെന്ന് പാതാളലോക അതിർത്തിയിൽ വിശ്വരൂപം സ്വീകരിച്ച് നിൽക്കുകയാണ്. സ്വർണവും വജ്രവും മുത്തും പവിഴവും ദേഹമാസകലം ജ്വലിച്ചു നിൽക്കെ സർവാലങ്കാരത്തിൽ പത്ത് കൈകളിൽ അസ്ത്രവുമേന്തി സിംഹവാഹനത്തിൽ രൗദ്രഭാവത്തിൽ വന്ന് നിൽക്കുകയാണ്. അവളെ കണ്ടപ്പോൾ കൈലാസത്തിൽ വെച്ച് കണ്ട പാർവതീദേവിയാണെന്ന് തോന്നി മഹാരാജൻ. എന്റെ പദ്ധതി ഒടുവിൽ നടപ്പിലായിരിക്കുന്നു. എന്നെ തിരക്കി
എന്റെ സുന്ദരി വന്നിരിക്കുകയാണ്. ഇത് മഹിഷാസുരന്റെ പദ്ധതിയല്ല, എന്റെ ബുദ്ധിയാണെന്നുള്ളത് അവൻ മനസ്സിലാക്കിയിട്ടില്ല. തന്റെ മരണത്തെ പാതാള ലോകത്തിലേക്ക് സ്വയം സ്വാഗതം ചെയ്തിരിക്കുകയാണ്. തമരാസുര, വേഗം ചെല്ലു, പാദങ്ങളിൽ വീണ് എന്റെ ദേവിയെ പ്രണമിക്കൂ. അവളെ വാനോളം പുകഴ്ത്തു, എന്തെന്നാൽ അവൾ എന്റെ റാണിയാണ്. അവൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്ന് ചെന്ന് പറയൂ. അതിനുശേഷം അവളുടെ പാദങ്ങൾ നോവാതെ വിളിച്ചുകൊണ്ടുവാ. എന്തുകൊണ്ടെന്നാൽ അവൾ എന്റെ ജീവനാണ്. ഉത്തരവ് രാജൻ. നമുക്ക് കൊട്ടാരത്തിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു. ശരിക്കും അബദ്ധത്തിൽ വന്ന് പെട്ടിരിക്കുകയാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ എന്റെ ജീവൻ ബലി നൽകാൻ എനിക്ക് താല്പര്യമില്ല. മരണത്തെ തഴുകുന്നതിനേക്കാൾ മറഞ്ഞിരുന്ന് ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. എന്റെ സങ്കല്പത്തേക്കാൾ വലിയ രൂപമാണല്ലോ ഇത്. ഉഗ്രദേവിയായി കടുത്ത ദേഷ്യത്തിൽ നിൽക്കുന്ന ഇവളുടെ മുന്നിൽ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക? ദേവി, എന്താണ് ഇത്രയും രൗദ്രം? ഞാൻ പാതാള സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി നൽകിയ സന്ദേശം അവിടത്തേക്ക് കൊണ്ടുവന്നതാണ്. ദേവി അവിടുന്ന് ശരിക്കും എത്ര സുന്ദരിയാണ്! ദേവിയെ വരിക്കാനുള്ള യോഗ്യത ഞങ്ങളുടെ രാജാവിന് എല്ലാ വിധത്തിലുമുണ്ട്. മഹിഷാസുര ചക്രവർത്തിക്ക് തുല്യനായി ഈ അഖിലത്തിൽ ഒരാള് പോലുമില്ല. ത്രിമൂർത്തികളെയും ബന്ദികളാക്കിയ ഞങ്ങളുടെ രാജാവാണ് മറ്റാരേക്കാളും ശ്രേഷ്ഠനായ ആൾ. ഈ മഹാസമർത്ഥനായ എന്റെ രാജാവ് ദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടത്തേക്ക് ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്. എന്റെ രാജാവിനെ സ്വീകരിച്ച് പാതാള ലോകത്തിന്റെ രാജ്ഞിയായി സിംഹാസനത്തെ അലങ്കരിക്കുക തന്നെ വേണം. ദേവി, തമരാസുര, എന്റെ മകൻ പറഞ്ഞ കാര്യങ്ങൾ നീ മറന്നു പോയിരിക്കുന്നു. ഞാനും ഈ അസുരനെ വധിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവൻ ഒരു ദൂതനാണ്. എവിടെ നിന്നാണോ അവൻ വന്നത് അവിടെ തന്നെ തിരിച്ചയക്കേണ്ടതാണ്. നീ ഒരു ദൂതനായി വന്നതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് നിന്റെ അവസാന ദിവസം. നിന്റെ മരണം അടുത്തു വന്നെത്തിയിരിക്കുന്നു. ആദിയും മന്ദവും ഇല്ലാതെ സർവവ്യാപിയായി ദൈവമായി എല്ലായിടത്തും നിറഞ്ഞ സർവലോകത്തെയും നിർമ്മിച്ച ഈശ്വരനാണ് എന്റെ പതി. ശിരസ് തുണ്ടിക്കപ്പെട്ട നിന്റെ ശരീരം കണ്ട ശേഷം ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന കാര്യം കൃത്യമായി തിരിച്ചറിഞ്ഞോളും ആ മഹിഷാസുരൻ.
ഇതാണ് ഈ യുദ്ധകളത്തിൽ കൊയ്തു വീഴ്ത്തിയ ആദ്യത്തെ ശിരസ്. മല പോലെ നിന്റെ മുന്നിൽ വന്ന് വീഴാനിരിക്കുന്ന ശിരസുകൾ നീ കാണാൻ പോകുന്നതേ ഉള് ളൂ. ഹേ ബാലക, ആരുടെ ശിരസാണ് മണ്ണിൽ വീഴാൻ പോകുന്നത്? ആരുടെ ശിരസ് ആരെ വീഴ്ത്തുമെന്നുള്ള കാര്യവും നീ ഉടൻ തന്നെ അറിയാൻ പോകുകയാണ്. എന്തുകൊണ്ടെന്നാൽ എന്റെ മുന്നിൽ സ്വന്തം ശിരസുയർത്തി എന്നെ നേർക്ക് നേർ നിന്ന് കാണുന്ന ശക്തി നിറഞ്ഞ ഏതൊരു പെണ്ണും ഈ പ്രപഞ്ചത്തിൽ ഇതുവരെയും ജന്മമെടുത്തിട്ടില്ല. നമ്മുടെ സേനയുടെ ഒരു വിഭാഗം പാർവതിയെ നോക്കിപ്പോകട്ടെ. എന്നെ മാനിച്ച് നിങ്ങൾ എല്ലാവരും ദേവി പാർവതിയെ പ്രണമിക്കണം. അവളെ മഹിഷാസുരന്റെ രാജ്ഞിയായി ഇവിടേക്ക് കൊണ്ടുവരൂ. എതിർത്താൽ ബന്ധിച്ചു കൊണ്ടുവരൂ. ഒരു കാരണവശാലും പാർവതിയെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ അവളെന്റെ ജീവനാണ്. വരൂ. ദേവി പാർവതി, അവിടുത്തെ ഞാൻ പ്രണമിക്കുകയാണ്. ദേവിയുടെ ധീരതയും ധൈര്യവും കണ്ട് ഞാൻ അതിശയിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ചക്രവർത്തിയുടെ ആഗ്രഹം അവിടുന്ന് സ്വീകരിക്കാൻ തയ്യാറാകാത്തത്? യൗവനവും സൗന്ദര്യവും ധീരതയും ആവശ്യത്തിൽ കൂടുതൽ ദേവിക്കുണ്ട്. അതുകൊണ്ടാണ് ദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ചക്രവർത്തി മഹിഷാസുരൻ. അവിടുന്ന് ഇത് സ്വീകരിച്ചാൽ മൂന്ന് ലോകങ്ങളിലും ദേവിയെപ്പോലെ സന്തോഷം അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ ആർക്കും കാണാൻ സാധിക്കില്ല. ദേവി, അവിടുത്തെ മുന്നിൽ ഇപ്പോൾ രണ്ടവസരങ്ങളാണുള്ളത്. ആദ്യത്തെ അവസരം പിടിവാശികൾ കളഞ്ഞ് ഞങ്ങളുടെ ചക്രവർത്തിയെ താങ്കളുടെ സ്വാമിയായി സ്വീകരിക്കണം. രണ്ടാമത്തെ അവസരം ദേവിയെ ഞാൻ ബന്ദിയാക്കി ഞങ്ങളുടെ ചക്രവർത്തിയുടെ മുന്നിലേക്ക് കൊണ്ടുപോകും. നീ നിന്റെ സേനാധിപതികളെ ദേവി ആദിപരാശക്തിയുടെ മുന്നിലേക്ക് വിട്ട് വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ എല്ലാ കഴിവുകളുമുള്ള അസുര രാജനല്ല, ഒരു കഴിവുമില്ലാത്ത മൂഢനാണെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. ഹേ മഠയ, എന്റെ മുന്നിൽ ഇങ്ങനെ വിളമ്പുന്നത് മഠയത്തരങ്ങളാണെന്നുള്ളത് നിനക്ക് മനസ്സിലാകാത്തത് എന്താണ്? എന്നാൽ നിന്നേക്കാളും മിടുക്കനായ മഠയനാണ് നിന്റെ രാജാവെന്ന കാര്യത്തിൽ എനിക്ക് തീരെ സംശയമേയില്ല. തീർച്ചയായും ഞാൻ നിന്റെ രാജാവിന്റെ അടുത്തേക്ക് പോകുന്നതാണ്, അവന്റെ രക്തം കുടിച്ച് ജീവൻ എടുക്കുന്നതിന്. ഇപ്പോൾ എന്റെ മുന്നിൽ നീ മൊഴിഞ്ഞ വാക്കുകൾക്കുള്ള ശിക്ഷയാണ് മരണം. ഞങ്ങൾ പറഞ്ഞത് നിന്റെ ചെവികളിൽ കേട്ടില്ലെന്നാണ് തോന്നുന്നത്. രണ്ടാമത്തെ അവസരമാണ് നിനക്ക് ലഭിച്ചത്. ഇതാ, ഞങ്ങൾ നിന്നെ ബന്ദിയാക്കാൻ പോവുകയാണ്.
അവളെല്ലാവരെയും കൊന്നൊടുക്കുന്നതിന് മുൻപ് അവളുടെ ശക്തി മുഴുവനും ഞാൻ അപഹരിക്കുന്നതാണ്. പോത്തിന്റെ രൂപം സ്വന്തം ദേഹത്തിലും ഗുണം സ്വന്തം ശിരസിലും വഹിച്ചിരിക്കുന്ന നിന്റെ ചക്രവർത്തി മഹിഷാസുരനോട് ചെന്ന് പറയൂ, അവന്റെ സേനകൾ മുഴുവനും ഇന്നത്തോടെ സർവനാശത്തിലാകുമെന്നത് തീർച്ചയാണ്. സർവസാമർഥ്യമുള്ള നിന്റെ അസുരനോട് നേർക്ക് നേരെ നിന്ന് മത്സരിക്കാൻ കഴിവുള്ള ഒരു പെണ്ണായി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ആ ദുഷ്ടനെ എന്റെ നേരെ വരാൻ പറയൂ. ഞങ്ങളുടെ ചക്രവർത്തിയുടെ സേനാധിപതിയായ എന്നോടാദ്യം നീ യുദ്ധം ചെയ്യൂ. എന്നെ ജയിക്കാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ മുന്നോട്ട് പോകൂ. എന്നാൽ അത് നടക്കില്ല. നിന്നെ ഇപ്പോൾ തന്നെ ബന്ദിയാക്കും ഞാൻ. നിന്നെ എന്റെ ചക്രവർത്തി മഹിഷാസുരന്റെ കാൽക്കീഴിൽ വീഴ്ത്തും ഞാൻ. Hey!
നിന്റെ ചക്രവർത്തിയുടെ അടുത്ത് നീ പോകാൻ മടിച്ചു. ഇനി നിന്റെ ശിരസ് കാറ്റിൽ പറന്നു പോകുന്നതാണ്. തുണ്ടിക്കപ്പെട്ട അസുരന്റെ ശിരസേ, നീ ആ മഹിഷാസുരനോട് പോയി പറയൂ, രുദ്രരൂപം ധരിച്ചു നിൽക്കുന്ന ഈ ദുർഗ മഹിഷാസുരനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണെന്ന്. Oh!